അഗസ്ത്യമുനിയുടെ പാദസ്പർശം കൊണ്ട് പവിത്രമായ തെക്കൻ തിരുവിതാംകൂറിലെ തേവരകോണം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ഉത്സവ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. February 10 മഹാപ്രതിഷ്ഠാ വാർഷികം നടന്ന ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ സമൂഹ പൊങ്കാല നടന്നു. തേവരകോണം ശ്രീ മഹാദേവ ക്ഷേത്രം മഹാശിവരാത്രി മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രം ചിറ്റാറിൻ്റെ തീരത്ത് വടക്കോട്ടൊഴുകുന്ന പുണ്യതീർത്ഥഘട്ടത്തിൻ്റെ സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. 1000 പഴക്കമുള്ള ഈ മഹാക്ഷേത്രം ഏതൊരു പ്രബലമായ ബ്രാഹ്മണ കുടുംബത്തിൻ്റെ അധീനതയിലായിരുന്നു. പിൽക്കാലത്ത് ഈ നാട്ടിലെ ധനവാന്മാരായ കുടുംബങ്ങൾക്ക് ആ ബ്രാഹ്മണ കുടുംബം ഈ ക്ഷേത്രം നടത്തിപ്പിന് വേണ്ടി നൽകപ്പെട്ടു. കാലാന്തരത്തിൽ അവരിൽ നിന്നുമൊക്കെ ഈ ക്ഷേത്രം എങ്ങനെയോ മൺമറഞ്ഞ് നശിച്ചു പോയി. ഇപ്പോൾ കഴിഞ്ഞ 30 ക്ഷേത്രം പുനരുദ്ധാരണത്തിൻ്റെ പാതയിലാണ്. 2020 മഹാപ്രതിഷ്ഠ നടത്തുകയുണ്ടായി. ഇന്ന് മഹാശിവരാത്രി. ഈ ക്ഷേത്രത്തിൽ ശിവനോടൊപ്പം ദേവിയും ഭദ്രകാളി ദേവിയും ഗണപതി ഭഗവാനും നാഗർ കുടുംബങ്ങളും അധിവസിക്കുന്നു. ഈ ക്ഷേത്രം ഭക്തർക്ക് അഭയസ്ഥാനമായി പരിലസിച്ചു കൊണ്ടിരിക്കുന്നു. ഈ നാട്ടിലെ എല്ലാ ക്ഷേത്ര വിശ്വാസികളും ചേർന്ന ഒരു ക്ഷേത്ര ട്രസ്റ്റാണ് ക്ഷേത്ര കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നത്. 1000 അർക്കന്നൂർ നെടുമൺ മഠത്തിൽ ഹരിദാസ് ഭണ്ഡാരത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയും ക്ഷേത്രത്തിൻ്റെ ജ്യോത്സ്യൻ കൈമനം ജഗദീശൻജിയും ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദഗ്ധൻ കൈമനം സുനിൽ പ്രസാദും ആണ്. ഈ ക്ഷേത്രത്തിൻ്റെ നിലവിലുള്ള ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ, അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ശ്രീ ടി വിശ്വനാഥൻ, സെക്രട്ടറിയായിട്ട് രാധാകൃഷ്ണൻ, അതിൻ്റെ ട്രഷററായിട്ട് ബിജു എന്നിവർ, ഈ ദേവസ്വം സെക്രട്ടറിയായിട്ട് KP അനിൽകുമാറും ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നതിന് മേൽനോട്ടം വഹിക്കുന്നു. ഈ ക്ഷേത്രം ഭക്തർക്ക് അഭയസ്ഥാനമായ ഒരു മഹാ തീർത്ഥാടന കേന്ദ്രമായി ഭാവിയിൽ പരിലസിക്കുമെന്നാണ് ദേവപ്രശ്ന വിധി. ക്ഷേത്രത്തിൽ വർഷം തോറും അമാവാസി നാളിൽ ബലിതർപ്പണം നടത്തപ്പെടുന്നു. ബലിതർപ്പണത്തിന് ഉചിതമായ വടക്കോട്ടൊഴുകുന്ന നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാശിവരാത്രിയുടെ തലേ ദിവസമാണ് ഈ ക്ഷേത്രത്തിൽ അമ്മമാർ ദേവിക്ക് വഴിപാടായിട്ട് പൊങ്കാല അർപ്പിക്കുന്നത്. അല്ലാതെ 10 ഉദയപൊങ്കാലയും നടത്തപ്പെടുന്നു. പൊങ്കാല നാൾക്കുനാൾ എണ്ണം വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ 100 പൊങ്കാല ക്ഷേത്രത്തിൽ അർപ്പിക്കപ്പെട്ടു. ഭക്തരുടെ അഭയകേന്ദ്രമായ ഈ ക്ഷേത്രം അശരൻ കാളഹസ്തീശ്വര ദർശനത്തിൽ കിട്ടുന്ന അതേ ഫലം തരുന്ന ഒരു മഹാക്ഷേത്രമാണെന്നാണ് ദേവപ്രശ്ന വിധി. അതിൻ്റെ അനുഭൂതി ഈ നാട്ടിൽ എല്ലാവർക്കും, ഈ ഭഗവാനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും, ഈ മണ്ണിൽ വരുന്ന എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഒരു വസ്തുതാപരമായ കാര്യമാണ്. ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ന് മഹാശിവരാത്രി ഉത്സവം നടത്തുന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്ന് 2 ദിവസമാണ്. ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്നത് വലിയ ആട്ടക്കലശവും മറ്റൊന്നുമല്ല, ഭഗവാന്റെ പ്രീതിക്ക് പെട്ടതായിട്ടുള്ള ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങൾക്ക് അതീതമായി പൂജകൾ, ധാരകൾ, ഹോമങ്ങൾ എന്നീ കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നാളെ ശിവരാത്രി ആണെങ്കിൽ യാമപൂജയോടുകൂടി ഈ അമ്പലത്തിൻ്റെ ഈ വർഷത്തെ തിരുത്സവം അവസാനിക്കുന്നതായിരിക്കും. 6, 7, 8 എന്നിങ്ങനെ 3 ഉത്സവം നടക്കുന്നത്. മേൽശാന്തി പടിഞ്ഞാറേമഠ KG സന്തോഷ് പോറ്റി പണ്ടാരടുപ്പിൽ അഗ്നി പകർന്ന് പൊങ്കാലയ്ക്ക് ആരംഭം കുറിച്ചു. ശിവരാത്രി ദിവസമായ നാളെ ഉത്സവത്തിന് സമാപനം കുറിക്കും.